പതിവ് പോലെ നല്ല തെളിഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു അത്. രാവിലെ 8 മണിയായപ്പോൾ അമേരിക്കൻ ഫ്ലൈറ്റ് 11 ബോസ്റ്റണിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തു. ലോസ് ഏഞ്ചലസിലേക്കാണ് ഫ്ലൈറ്റ് പോകുന്നത്. 11 ക്രൂ മെമ്പേഴ്സും 81 യാത്രക്കാരുമാണ് ഫ്ലൈറ്റിലുള്ളത്. ടേക്ക് ഓഫ് ചെയ്ത 15 മിനിറ്റിന് ശേഷമാണ് അവരതറിയുന്നത്. യാത്രക്കാരിൽ 5 പേർ യഥാർത്ഥത്തിൽ യാത്രക്കാരായിരുന്നില്ല. ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യുവാനെത്തിയ ഹൈജാക്കേഴ്സ് ആയിരുന്നു അവർ. അവരുടൻ തന്നെ യാത്രക്കാരെയെല്ലാം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. എന്നാൽ അവരുടെ ആവശ്യം എന്താണെന്ന് അവർ ആരോടും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല. അവരെ തടയുവാനുള്ള ധൈര്യം ഫ്ലൈറ്റിലെ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. കോക്ക്പിറ്റ് ലക്ഷ്യമാക്കി അവർ നടന്നു. യാത്രക്കാരുടെ ഉള്ളിൽ ഭയം തീ പോലെ പടർന്നു. എന്നാൽ ആ തീ ആളിക്കത്തിയത് അവരുടെ അടുത്ത നീക്കം കണ്ടപ്പോഴാണ്. പൈലറ്റുമാരെ തോക്കിന് മുൻപിൽ നിർത്തി വിമാനം നിയന്ത്രിക്കുവാനായിരുന്നില്ല അവർ കോക്ക്പിറ്റിലേക്ക് പോയത്. പൈലറ്റുമാരെ അവർ വധിച്ചു. ശേഷം ആ 5 പേരിലൊരാൾ ഫ്ലൈറ്റിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അവരെ ഞെട്ടിക്കുന്നതായിരുന്നു ആ സംഭവം. പതിയെ പതിയെ ഫ്ലൈറ്റിന്റെ റൂട്ട് മാറുന്നതായി യാത്രക്കാർക്ക് മനസ്സിലായി. മറ്റേതോ എയർപോർട്ടാണ് അവരുടെ ലക്ഷ്യമെന്ന് അവർ കരുതി. എന്നാൽ അവരുടെ ലക്ഷ്യം എയർപോർട്ടായിരുന്നില്ല. ഫ്ലൈറ്റ് ഇപ്പോൾ വളരെയധികം താഴേക്കിറങ്ങിയിരിക്കുന്നു. അതിൻ്റെ വേഗത വളരെയധികം കൂടിയിരിക്കുന്നു. ഹൈജാക്കേഴ്സിൻ്റെ ലക്ഷ്യം യാത്രക്കാർക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെൻ്ററായിരുന്നു അവരുടെ ആ ലക്ഷ്യം. അവരുടെ ആ ഒരു നീക്കം യാത്രക്കാരെ ഞെട്ടിക്കുന്നതായിരുന്നു. വേൾഡ് ട്രേഡ് സെൻ്ററിനെ ലക്ഷ്യമാക്കി ഫ്ലൈറ്റ് അതിശക്തമായി കുതിച്ചു. മരണത്തെ മുന്നിൽ കാണുക എന്ന അവസ്ഥ യാത്രക്കാർക്ക് യാഥാർത്ഥ്യമായി മാറുകയായിരുന്നു. തങ്ങളുടെ ദൈവങ്ങളെ അവർ ആഞ്ഞു വിളിച്ച് കരയുവാൻ ആരംഭിച്ചു. എന്നാൽ ആ കരച്ചിലിന് അധിക ദൈർഘ്യമുണ്ടായിരുന്നില്ല. അമേരിക്കൻ ഫ്ലൈറ്റ് 11 വേൾഡ് ട്രേഡ് സെന്ററിന്റെ നോർത്ത് ടവറിൽ ഇടിച്ചുകയറി. വലിയ ഒരു സ്ഫോടനമാണ് ഇതിന്റെ ഭാഗമായി അവിടെ നടന്നത്. എന്നാൽ ഹൈജാക്കേഴ്സാണ് ഇതിന് പിന്നിലെന്ന് ആർക്കും മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. ഫ്ലൈറ്റിലെ പൈലറ്റിന് ഹാർട്ട് അറ്റാക്കോ മറ്റോ വന്നതാകാം എന്നതായിരുന്നു അവരുടെ നിഗമനം. എന്നാൽ അവരുടെ ആ നിഗമനത്തിന് ഏകദേശം 17 മിനിറ്റ് മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. 17 മിനിറ്റിന് ശേഷം മറ്റൊരു ഫ്ലൈറ്റ് വേൾഡ് ട്രേഡ് സെന്ററിന്റെ സൗത്ത് ടവറിൽ ഇടിച്ചു കയറി. എന്താണ് സംഭവിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അമേരിക്ക മുഴുവനും ഭീതിയിൽ അഴുവാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ വാർത്ത ലോകം മുഴുവൻ പടർന്നു. വിശ്വസിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു വാർത്തയായിരുന്നു അത്. ഇത്രയധികം പവർഫുള്ളായ അമേരിക്കയെ എങ്ങനെയാണ് ഭീകരർ അറ്റാക്ക് ചെയ്യുന്നതെന്നുള്ള ചോദ്യം പലരുടെയും ഉള്ളിൽ ജനിച്ചു. എന്നാൽ ഭീകരരുടെ അറ്റാക്ക് അവിടെ തീർന്നിട്ടുണ്ടായിരുന്നില്ല. പെന്റഗൺ എന്ന അമേരിക്കയുടെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അടുത്ത ഫ്ലൈറ്റ് ഇടിച്ചുകയറി. വാഷിംഗ്ടണിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് 777 ആയിരുന്നു അത്. ആ ഒരു ഫ്ലൈറ്റിലും 5 ഹൈജാക്കേഴ്സ് ഉണ്ടായിരുന്നു എന്ന വാർത്തയും പുറത്തു വന്നു. എന്താണിപ്പോൾ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം ഉദ്യോഗസ്ഥരെ അലട്ടി. ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് അതും അമേരിക്കയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും അവർക്ക് പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പ്രസിഡന്റ് ജോർജ് ബുഷ് ഒരു ഉത്തരവിട്ടു. അമേരിക്കയിൽ ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഫ്ലൈറ്റുകളും അടുത്തുള്ള എയർപോർട്ടിൽ എത്രയും പെട്ടെന്ന് ലാൻഡ് ചെയ്യണം, എത്രയും പെട്ടെന്ന്. പ്രസിഡന്റിന്റെ കർശനമായ ഒരു ഉത്തരവായിരുന്നു അത്. ഉടൻ തന്നെ പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകളെല്ലാം ലാൻഡ് ചെയ്തു. ശേഷം ലാൻഡ് ചെയ്ത ഫ്ലൈറ്റുകളുടെ ഒരു ലിസ്റ്റ് എയർപോർട്ടുകളിൽ അവർ തയ്യാറാക്കി. എന്നാൽ ആ ലിസ്റ്റിൽ ചെറിയ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഒരു ഫ്ലൈറ്റ് ആ ലിസ്റ്റിൽ നിന്നും മിസ്സിംഗ് ആണ്. അതായത് ആ ഒരു ഫ്ലൈറ്റ് ഇപ്പോഴും ആകാശത്ത് തന്നെയുണ്ട്. അമേരിക്കയിലെ ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്നതായിരുന്നു ആ സംഭവം. പ്രായഭേദമന്യേ അമേരിക്കയിലെ എല്ലാവരിലും ഭയമെന്ന വികാരം മൂർധാവസ്ഥയിലേക്കെത്തി. ബിൽഡിങ്ങുകളിലുള്ളവരെല്ലാം ഉടനടി പുറത്തേക്ക് ഓടുവാൻ ആരംഭിച്ചു. എല്ലാവരുടെയും ശ്രദ്ധ ആകാശത്തേക്ക് മാത്രമായി. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ആ ഫ്ലൈറ്റും ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തതിന് ശേഷം യാത്രക്കാരിൽ ചിലർ അവരുടെ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യാൻ ആരംഭിച്ചു. വിവരം താഴെയുള്ളവരെ അറിയിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത ഉടൻ തന്നെ കുടുംബങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമെല്ലാം നിരവധി കോളുകൾ അവർക്ക് വരുവാൻ തുടങ്ങി. അങ്ങനെയാണ്
തൊട്ടു മുൻപ് നടന്ന പ്ലെയിൻ ക്രാഷുകളെപ്പറ്റി അവരറിയുന്നത്. ഈ ഹൈജാക്കും അതിനുവേണ്ടി തന്നെയാണെന്നുള്ള സത്യം യാത്രക്കാർ ഉടനടി മനസ്സിലാക്കുന്നു. മറ്റൊരു വഴിയുമില്ല എന്ന് കണ്ടപ്പോൾ യാത്രക്കാരത് ചെയ്തു. അവർ കൂട്ടമായി ഫ്ലൈറ്റിലെ ഭീകരരെ ആക്രമിക്കുവാൻ തുടങ്ങി. ഹൈജാക്കേഴ്സിൻ്റെ കണക്ക് കൂട്ടലുകളിൽ ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു അത്. യാത്രക്കാർക്ക് നിയന്ത്രണം പൂർണ്ണമായും ലഭിച്ചേക്കുമെന്ന് അവർക്ക് വ്യക്തമായി. എന്നാൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുവാൻ അവർ തീരുമാനിച്ചിരുന്നില്ല. ശേഷം ബോധപൂർവം അവർ ഫ്ലൈറ്റ് പെൻസിൽവാനിയയിലെ വാഷിംഗ്ടണിന് സമീപമുള്ള ഒരു ഒഴിഞ്ഞ ഫീൽഡിൽ ക്രാഷ് ലാൻഡ് ചെയ്ത് തകർത്തു. അമേരിക്കയെ പൂർണ്ണമായും തകർക്കുന്ന സംഭവങ്ങളായിരുന്നു അന്ന് അവിടെ അരങ്ങേറിയത്. മൂന്നിടങ്ങളിലുമായി മൊത്തത്തിൽ 3000 ആളുകളാണ് മരണമടഞ്ഞത്. 6000 ആളുകൾക്കാണ് സാരമായ പരിക്കുകളേറ്റത്. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ FBI അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചു. പെന്റ് ബോം എന്ന പേരും അവരതിന് നൽകി. FBIയുടെ പകുതിയിലധികം ഏജന്റുമാരും അന്വേഷണത്തിൽ പ്രവർത്തിക്കുകയും 500 മില്യൺ ലീഡുകൾ അവർ പിന്തുടരുകയും ചെയ്തു. എന്നാൽ പ്രത്യേകിച്ച് തെളിവുകളൊന്നും അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ച് സമയങ്ങൾക്കുള്ളിൽ അമേരിക്കയിലെ ബോസ്റ്റൺ ലോഗൺ എയർപോർട്ടിൽ നിന്നും അവർക്കൊരു കോൾ വന്നു. സ്ഫോടനം നടന്ന ഫ്ലൈറ്റിലെ യാത്രക്കാരന്റെ ഒരു ബാഗ് എയർപോർട്ടിൽ കണ്ടുകിട്ടി. 3 ബാഗുകൾ കൊണ്ടുവന്ന ആ യാത്രക്കാരന് ഭാരക്കൂടുതൽ കാരണം 2 ബാഗുകൾ മാത്രമാണ് ചെക്ക് ഇൻ ചെയ്യുവാൻ കഴിഞ്ഞത്. ബാക്കി വന്ന ഈ ബാഗ് എയർപോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. FBI ഉടൻ തന്നെ എയർപോർട്ടിലെത്തി ബാഗുകൾ പരിശോധിച്ചു. അതെ, ഭീകരരിൽ ഒരാളുടെ ബാഗായിരുന്നു അത്. മാത്രവുമല്ല, അവരെ സംബന്ധിച്ച നിരവധി വിവരങ്ങളും അതിലുണ്ടായിരുന്നു. അവരുടെ അൽക്വൈദ ബന്ധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും അതിലുണ്ടായിരുന്നു. അങ്ങനെ 19 ഹൈജാക്കർമാരുടെ ഫോട്ടോകളും അവരുടെ ദേശീയതകളെയും അപരനാമങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങളോടൊപ്പം അവർ പുറത്തുവിട്ടു. ആക്രമണം നടത്തിയ ആളുകളുടെ വിവരം അങ്ങനെ FBI കണ്ടെത്തി. എന്നാൽ FBIക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഈ ആക്രമണം ആസൂത്രണം ചെയ്ത ആളെയായിരുന്നു. ഒരേ ഒരു ആളെയായിരുന്നു അവർക്ക് സംശയം. അൽഖ്വയ്ദയിലെ കൊടും ഭീകരനായ ഒസാമ ബിൻ ലാദൻ. ബിൻ ലാദനെ സംശയിക്കുന്നതിന് ചില കാരണങ്ങളുമുണ്ടായിരുന്നു. സൗദി അറേബ്യയിലെ റിയാദിലാണ് ഒസാമ ബിൻ ലാദൻ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് ബിൻ ലാദൻ ഒരു ബിൽഡറും കോൺട്രാക്ടറുമായിരുന്നു. മുഹമ്മദിന് 11 ഭാര്യമാരും അതിൽ 52 കുട്ടികളുമുണ്ടായിരുന്നു. സൗദിയിലെ രാജകുടുംബങ്ങളുമായി സൗഹൃദ ബന്ധം മുഹമ്മദിനുണ്ടായിരുന്നു. ആ സൗഹൃദങ്ങളുടെ ആഴം കൂട്ടുവാനായി മുഹമ്മദ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കാലക്രമേണ അത് സാധിക്കുകയും ചെയ്തു. തന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയായ ബിൻ ലാദൻ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലുതും ലാഭകരവുമായ ബിസിനസ്സായി മുഹമ്മദ് മാറ്റി. ആ ഒരു കാലഘട്ടത്തിൽ മുഹമ്മദ് ഒരു ശതകോടീശ്വരനായി മാറുകയായിരുന്നു. ഒരു വിമാന അപകടത്തിൽ മുഹമ്മദ് മരണമടഞ്ഞു. ലാൻഡിങ്ങിൽ പറ്റിയ പിഴവ് മൂലമാണ് അപകടം സംഭവിച്ചത്. ഒസാമ ബിൻ ലാദന് അന്ന് വയസ്സ് 13. ശേഷം കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ബിൻ ലാദന്റെ മൂത്ത സഹോദരന്മാർ ഏറ്റെടുത്ത് നടത്തുവാൻ തുടങ്ങി. ഹൈസ്കൂൾ വിദ്യാഭ്യാസം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ബിൻ ലാദൻ കിങ് അബ്ദുൾ അസീസ് സർവകലാശാലയിൽ വിദ്യാഭ്യാസം തുടർന്നു. അവിടെ സാമ്പത്തിക ശാസ്ത്രത്തിലും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലും ബിരുദം നേടി. കൗമാര കാലഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും ബിൻ ലാദൻ തന്റെ സമ്പന്നപരമായ ജീവിതം വേറൊരു രീതിയിൽ ആസ്വദിക്കുവാൻ തുടങ്ങി. ബാറുകൾ, നിഷാ ക്ലബ്ബുകൾ, കസിനോകൾ എന്നിവിടങ്ങളിൽ അദ്ദേഹം മണിക്കൂറുകളോളം ചെലവഴിക്കുകയും ആവശ്യത്തിലധികം മദ്യപിക്കുവാനും തുടങ്ങി. തന്റെ അലസമായ ജീവിതത്തിൽ ബിൻ ലാദന് സ്വയം മടുപ്പ് തോന്നുവാൻ തുടങ്ങി. അങ്ങനെ തന്റെ കുടുംബ ബിസിനസ്സിലേക്ക് കാലെടുത്തു വയ്ക്കുവാൻ അയാൾ തീരുമാനിച്ചു. 2 മുസ്ലിം പള്ളികളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ സഹായിക്കാനാണ് ബിൻ ലാദന് ആദ്യം അവസരം ലഭിച്ചത്. എന്നാൽ ആ ഒരു അവസരം തന്റെ ജീവിതത്തെ തലകീഴായി മറിക്കുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പള്ളിയുടെ കൺസ്ട്രക്ഷൻ വർക്കുകളുടെ ഭാഗമായി നിരവധി ഇസ്ലാമിക മതമൗലികവാദികളുമായി കൂടിക്കാഴ്ച നടത്തുവാനും കാലക്രമേണ അവരുമായി സൗഹൃദത്തിലേർപ്പെടുവാനും തുടങ്ങി. സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം പിന്നീട് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പുസ്തകങ്ങളും ബിൻ ലാദൻ വായിക്കുവാൻ തുടങ്ങി.
മാസങ്ങൾക്കുള്ളിൽ തന്നെ ബിൻ ലാദൻ തന്റെ പഴയ അയഞ്ഞ ജീവിത രീതി നിരസിക്കുകയും ഒരു തീവ്ര മുസ്ലിം മതവിശ്വാസിയായി മാറുകയും ചെയ്തു. എന്നാൽ മതവിശ്വാസത്തിലുപരി മതതീവ്രവാദത്തിലേക്കും ബിൻ ലാദന്റെ മനസ്സ് വ്യതിചലിക്കുന്നത് ആ സമയത്ത് തന്നെയായിരുന്നു. എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൂട്ടം ആളുകളുമായി ബിൻ ലാദൻ അൽഖ്വയ്ദ എന്ന ഭീകര സംഘടന ആരംഭിച്ചതും അതിന്റെ ഭാഗമായിരുന്നു. സോവിയറ്റ് റഷ്യയുടെ അഫ്ഗാൻ അധിനിവേശം നടക്കുന്ന സമയമായിരുന്നു അത്. അഫ്ഗാൻ സൈന്യത്തിന് ശക്തമായ ഒരു സൈന്യത്തിന്റെ ആവശ്യം അപ്പോൾ അനിവാര്യമായിരുന്നു. സൈനിക സഹായത്തിനു വേണ്ടി അഫ്ഗാൻ സൗദിയെ സമീപിച്ചു. എന്നാൽ സൗദിയുടെ സൈന്യമായിരുന്നില്ല ആ ദൗത്യം ഏറ്റെടുത്തത്. മുസ്ലിം രാഷ്ട്രമായ അഫ്ഗാനിസ്ഥാനെ രക്ഷിക്കുവാനായി ബിൻ ലാദനായിരുന്നു മുൻപോട്ട് വന്നത്. ബിൻ ലാദൻ ആരംഭിച്ച ഭീകര സംഘടനയുടെ ബലത്തിൽ അയാൾ ആ ദൗത്യം ഏറ്റെടുത്തു. അങ്ങനെ ബിൻ ലാദനും സംഘവും അഫ്ഗാനിസ്ഥാനിലെത്തി. എന്നാൽ ഉടനടി ബിൻ ലാദന്റെ സൈന്യത്തിന് അഫ്ഗാനിസ്ഥാനെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. വർഷങ്ങളോളം ആ ആക്രമണം തുടർന്നു. ഏകദേശം 10 വർഷത്തോളം ആ ഒരു ആക്രമണം തുടർന്നു. സോവിയറ്റ് റഷ്യയ്ക്ക് ബിൻ ലാദന്റെ സൈന്യത്തോട് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ സോവിയറ്റ് റഷ്യ പരാജയം ഏറ്റുവാങ്ങി അഫ്ഗാനിസ്ഥാൻ വിട്ടു. അങ്ങനെ 1989 ബിൻ ലാദനും സംഘവും സൗദിയിൽ തിരിച്ചെത്തി. വളരെ വലിയൊരു സ്വീകരണമായിരുന്നു സൗദിയിൽ നിന്നും അവർക്ക് ലഭിച്ചത്. തന്റെ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങളിൽ ബിൻ ലാദൻ പൂർണ്ണമായും സംതൃപ്തനായി. തന്റെ ജീവിതം ഇതിനു വേണ്ടിയായിരുന്നു എന്ന് അയാൾ വിശ്വസിക്കുവാൻ തുടങ്ങി. ഇറാഖ് സേന കുവൈറ്റിലേക്ക് ആക്രമണം അഴിച്ചുവിടുന്ന സമയമായിരുന്നു അത്. ഇസ്ലാമിക് രാജ്യമായ കുവൈറ്റിനെ രക്ഷിക്കേണ്ടത് തന്റെ കടമയാണെന്ന് ബിൻ ലാദൻ വിശ്വസിച്ചു. ഉടൻ തന്നെ അയാൾ കുവൈറ്റ് രാജാവിനെ പോയി കാണുകയും തന്റെ സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ ബിൻ ലാദനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു രാജാവിന്റെ പ്രതികരണം. ബിൻ ലാദന്റെ സഹായം വേണ്ട എന്ന് രാജാവ് തീർത്തും പറഞ്ഞു. മാത്രവുമല്ല, അമേരിക്കയുടെ സഹായം ഞങ്ങൾ തേടുകയാണെന്നും കൂട്ടിച്ചേർത്തു. രാജാവിന്റെ ആ മറുപടി ബിൻ ലാദനൊരാഘാതമായിരുന്നു. ഒരു ഇസ്ലാമിക് രാജ്യവും തന്റെ അയൽ രാജ്യവുമായ കുവൈറ്റിൽ നിന്നും അയാൾ അതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ 6 മാസത്തിനുശേഷം വന്ന ആ വാർത്തയും അയാൾ പ്രതീക്ഷിക്കാത്തതായിരുന്നു. കുവൈറ്റ് ഇറാഖിന് മുൻപിൽ കീഴടങ്ങിയിരിക്കുന്നു. 6 മാസത്തെ ആക്രമണത്തിന് ശേഷമാണ് കുവൈറ്റ് പരാജയം ഏറ്റുവാങ്ങിയത്. കുവൈറ്റിന്റെ പരാജയം ചുറ്റുമുള്ള ഇസ്ലാമിക് രാജ്യങ്ങളിലെല്ലാം ഭയം പടർത്തുവാനിടയാക്കി. കുവൈറ്റിന് ശേഷം ഇറാഖിന്റെ ആക്രമണം സൗദി അറേബ്യയായിരിക്കുമെന്നുള്ള ഒരു അഭ്യൂഹവും പതിയെ പരക്കുവാനാരംഭിച്ചു. വൈകാതെ തന്നെ ആ അഭ്യൂഹം ബിൻ ലാദനിലേക്കും എത്തി. തന്റെ രാജ്യത്തെ സംരക്ഷിക്കുവാൻ ലഭിച്ച അവസരം ഇതാണെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ ഉടൻ തന്നെ തന്റെ സൈന്യത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ശേഷം രാജ്യത്തിന്റെ അനുമതി വാങ്ങുവാൻ സൗദിയിലെ രാജാവിനെ കാണാനെത്തി. തന്റെ രാജ്യത്തിനു വേണ്ടി ഏതറ്റം വരെ പോകുവാനും താൻ തയ്യാറാണെന്നുള്ള വാക്കും ബിൻ ലാദൻ രാജാവിന് കൊടുത്തു. എന്നാൽ രാജാവിന്റെ തിരിച്ചുള്ള മറുപടി വളരെയധികം വിചിത്രമായിരുന്നു. ബിൻ ലാദന്റെ സൈന്യത്തെ രാജ്യത്തിനാവശ്യമില്ല. രാജ്യം അമേരിക്കയുടെ സഹായം തേടുവാൻ പോകുകയാണ്. എന്തുകൊണ്ടാണ് രാജാവ് ഇത്തരത്തിൽ പ്രതികരിച്ചതെന്നത് ബിൻ ലാദന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. തന്റെ സ്വന്തം രാജ്യത്തിൽ നിന്നും ഇത്തരമൊരു പ്രതികരണം അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. രാജ്യത്തിന്റെ ആ തീരുമാനത്തിൽ ബിൻ ലാദൻ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു. യഥാർത്ഥത്തിൽ ബിൻ ലാദൻ മാത്രമായിരുന്നില്ല എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നത്. രാജ്യത്തെ ഉന്നത തലത്തിലെ നിരവധി ആളുകൾ ഇതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചു. എന്നാൽ ബിൻ ലാദൻ മാത്രമായിരുന്നില്ല ആ എതിർപ്പിന് കാരണം. അവർ വെറുക്കുന്ന അമേരിക്കയെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നതിനെയായിരുന്നു അവർ പ്രധാനമായും എതിർത്തിരുന്നത്. പിന്നീട് പതിയെ പതിയെ ബിൻ ലാദന്റെ എതിർപ്പ് പ്രവൃത്തികളായി മാറുവാൻ തുടങ്ങി. സൗദിയുടെ പല ഭാഗത്തായി പ്രതിഷേധങ്ങൾ ബിൻ ലാദൻ നടത്തി. ഈ പ്രതിഷേധങ്ങളിലൂടെ തന്റെ രാജ്യത്തിനോടുള്ള വിശ്വസ്തതയും സ്നേഹവും പതിയെ അയാൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. പ്രതിഷേധങ്ങൾ അതിശക്തമായി പിന്നീട് വർദ്ധിച്ചു. അവസാനം ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ സൗദി ഗവൺമെന്റ് ആ തീരുമാനമെടുത്തു. ഒസാമ ബിൻ ലാദന്റെ പൗരത്വം റദ്ദാക്കുക. പൗരത്വം റദ്ദാക്കിയതിനു ശേഷം സൗദിയിൽ ഇനി നിൽക്കുവാൻ കഴിയില്ല എന്ന് ബിൻ ലാദന് ബോധ്യമായി. അങ്ങനെ അയൽ രാജ്യമായ സുഡാനിലേക്ക് അയാൾ തിരിച്ചു. സുഡാനിൽ പൗരത്വം നേടുകയും ചെയ്തു. സുഡാൻ ഗവൺമെന്റിന് വലിയൊരു തുക ധനസഹായം നൽകിക്കൊണ്ടായിരുന്നു ബിൻ ലാദൻ അവിടേക്കെത്തിയത്. തുടർന്നുള്ള തന്റെ കൺസ്ട്രക്ഷൻ ബിസിനസ്സും അൽഖ്വയ്ദ സംഘടനയും സുഡാനിൽ അയാൾ തുടർന്നു.
സുഡാനിൽ സാമ്പത്തികമായി വലിയ ഒരു മാറ്റമാണ് ബിൻ ലാദൻ കൊണ്ടുവന്നത്. വലിയ തോതിൽ ഗവൺമെന്റിലേക്ക് സംഭാവനകൾ അയാൾ ഒഴുക്കി. അമേരിക്കയ്ക്കും സൗദിക്കും എതിരായുള്ള തന്റെ നീക്കങ്ങൾ ആരംഭിക്കുന്നത് ബിൻ ലാദൻ അവിടെ നിന്നുമാണ്. 1993 അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ നോർത്ത് ടവറിൽ അൽക്വയ്ദ അംഗം ബോംബ് സ്ഫോടനം നടത്തി. 6 മരണമടയുകയും 100 ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബിൻ ലാദനും അൽക്വയ്ദ സംഘവുമാണ് ഇതിന് പുറകിലെന്ന് അമേരിക്ക ഉടൻ തന്നെ മനസ്സിലാക്കി. ശേഷം 1996 ബിൻ ലാദൻ സൗദി അറേബ്യയിൽ ഒരു കാർ സ്ഫോടനം നടത്തി. സ്ഫോടനത്തിൽ 5 സൈനികരാണ് കൊല്ലപ്പെട്ടത്. അതേ വർഷം തന്നെ സൗദിയിൽ മറ്റൊരാക്രമണവും അയാൾ നടത്തി. സൗദിയിലെ സൈനിക കേന്ദ്രമായ കൊബാറിൽ അൽക്വയ്ദ സംഘം സ്ഫോടന വസ്തുക്കൾ നിറച്ച ട്രക്ക് ഇടിച്ചുകയറ്റി. 19 അമേരിക്കൻ സൈനികരാണ് അവിടെ മരണമടഞ്ഞത്. പിന്നീട് നിരവധി രാജ്യങ്ങളിലെ അമേരിക്കൻ എംബസികൾ ലക്ഷ്യം വെച്ച് ബിൻ ലാദൻ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. അമേരിക്കൻ സൈന്യത്തിന് ഈ ആക്രമണങ്ങൾ കണ്ടു നിൽക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ബിൻ ലാദനെയും അൽക്വയ്ദ സംഘത്തെയും വധിക്കുവാനുള്ള ഉത്തരവ് അവർക്ക് മുകളിൽ നിന്നും ലഭിച്ചു. അങ്ങനെ ഒരു രാത്രി അമേരിക്കൻ സൈന്യം സുഡാനിലെ അൽക്വയ്ദ സംഘത്തിന്റെ താവളത്തിലേക്ക് മിസൈൽ ആക്രമണം നടത്തി. ആക്രമണത്തിൽ 20 അൽക്വയ്ദ ഭീകരർ കൊല്ലപ്പെട്ടു. എന്നാൽ ബിൻ ലാദനൊന്നും സംഭവിച്ചില്ല. ആ ഒരു സംഭവത്തിന് ശേഷമാണ് FBI മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഏറ്റവും വിലയുള്ള ഭീകരനായി ബിൻ ലാദൻ മാറിയത്. $5 million അമേരിക്കൻ ഗവൺമെന്റ് ബിൻ ലാദന്റെ തലയ്ക്ക് വിലയിട്ടത്. ബിൻ ലാദന്റെ ഇത്തരം പ്രവൃത്തികൾ സുഡാനെ ബാധിച്ചിരുന്നു. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന ആക്ഷേപം സുഡാൻ കേൾക്കുവാൻ ആരംഭിച്ചു. മാത്രവുമല്ല, ബിൻ ലാദന്റെ വിവരങ്ങൾക്കായി അമേരിക്കയുടെയും സൗദിയുടെയും വളരെയധികം സമ്മർദ്ദങ്ങൾ സുഡാനിനുണ്ടായിരുന്നു. ബിൻ ലാദൻ സുഡാനിനൊരു തലവേദനയായി മാറുകയായിരുന്നു. അങ്ങനെ മറ്റൊരു വഴിയുമില്ലാതെ വന്നപ്പോൾ സുഡാൻ പ്രസിഡന്റ് ബിൻ ലാദനോടൊരു കാര്യം അറിയിച്ചു. എത്രയും വേഗം സുഡാൻ വിടണം. തന്റെ 2 രാജ്യവും തന്നെ കൈവിട്ടുവെന്ന് ബിൻ ലാദന് ബോധ്യമായി. ഇനി എവിടേക്ക് പോകുമെന്ന് ചിന്തിക്കുമ്പോഴായിരുന്നു ബിൻ ലാദന് ആ കത്ത് ലഭിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലിപ്പോൾ സോവിയറ്റ് റഷ്യ അല്ല ഭരിക്കുന്നത്, തന്റെ സഹപ്രവർത്തകർ പ്രവർത്തിക്കുന്ന താലിബാൻ എന്ന സംഘമാണ് അഫ്ഗാൻ ഭരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ക്ഷണമായിരുന്നു ആ കത്ത്. ബിൻ ലാദനും സംഘവും അഫ്ഗാനിസ്ഥാനിലേക്കെത്തി. അഫ്ഗാനിലെത്തിയ ശേഷവും ബിൻ ലാദൻ അമേരിക്കയ്ക്കെതിരായുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിൽ ബിൻ ലാദനെ സംശയിക്കുവാൻ അമേരിക്കയ്ക്ക് നിരവധി കാരണങ്ങളുണ്ടായിരുന്നു. ബിൻ ലാദന്റെ ചരിത്രം തന്നെയായിരുന്നു പ്രധാന കാരണം. എന്നാൽ അമേരിക്കയ്ക്ക് നേരിട്ട് ഇതിനെ സംബന്ധിച്ച തെളിവുകളൊന്നും ലഭിച്ചില്ല. മാത്രവുമല്ല, താനല്ല ഇതിന് പിന്നിലെന്ന് ബിൻ ലാദൻ ലോകത്തോടറിയിക്കുകയും ചെയ്തിരുന്നു. ആക്രമണത്തിന് പിന്നിലെ സൂത്രധാരനെ കണ്ടുപിടിക്കുവാനുള്ള ശക്തമായ ശ്രമം FBI ആരംഭിച്ചു. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ അന്വേഷണമായിരുന്നു അത്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമായിരുന്നു അത്. ആ ഒരു സമയത്ത് തന്നെയാണ് അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. ഒസാമ ബിൻ ലാദന്റെ ഒരു വീഡിയോ ടേപ്പായിരുന്നു അത്. അമേരിക്കയോടുള്ള ബിൻ ലാദന്റെ ഒരു സന്ദേശമായിരുന്നു അത്. എന്നാൽ ആ സന്ദേശം വെറും ഒരു സന്ദേശമായിരുന്നില്ല. താനാണ് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആ സൂത്രധാരൻ എന്നായിരുന്നു സന്ദേശത്തിലെ ഇതിവൃത്തം. താൻ പ്രവർത്തിച്ചതിന് നിരവധി കാരണങ്ങളുമുണ്ടെന്ന് അയാൾ വാദിച്ചു. ലോകത്തെ പൂർണ്ണമായും ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അത്. ബിൻ ലാദന്റെ ആ വിശദീകരണത്തിന് പിന്നിൽ ഒരു കാരണവുമുണ്ടായിരുന്നു. അമേരിക്കൻ ശക്തിയുടെ ഈ പ്രതിരൂപങ്ങളെ ആക്രമിക്കുന്നതിലൂടെ രാജ്യത്തുടനീളം വ്യാപകമായ ഭയം വളർത്തുകയും ലോക സമൂഹത്തിൽ അമേരിക്കയുടെ നിലയെ ഗുരുതരമായി ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് അവർ കരുതി. മാത്രവുമല്ല, മുസ്ലിം രാഷ്ട്രങ്ങളെയും അവരുടെ മതപരവുമായ ലക്ഷ്യങ്ങളെയും അമേരിക്ക പിന്തുണയ്ക്കുമെന്ന് ബിൻ ലാദൻ പ്രതീക്ഷിച്ചു. എന്നാൽ അവിടെ ബിൻ ലാദന് തെറ്റി. ഭയന്നിരിക്കുമെന്ന് കരുതിയ അമേരിക്ക അതിശക്തമായി പ്രതികരിച്ചു. എന്തു വില കൊടുത്തും ബിൻ ലാദനെ തങ്ങൾ കണ്ടുപിടിക്കുമെന്ന് അമേരിക്ക പരസ്യമായി പ്രഖ്യാപിച്ചു. അമേരിക്ക അത് ഉറപ്പിച്ചിരുന്നു.
ജീവനോടെയായിരിക്കുമോ അതോ അല്ലാതെ ആയിരിക്കുമോ എന്ന ഒരേ ഒരു സംശയം മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. അതുവരെയും ബിൻ ലാദനെ കണ്ടെത്താനുള്ള FBI ശ്രമം മന്ദഗതിയിലായിരുന്നുവെങ്കിൽ പിന്നീടത് ആളിക്കത്തുവാൻ തുടങ്ങി. ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ എന്ന ഒരു മിഷൻ അതിനായി അവർ ആരംഭിച്ചു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ കൊടും ഭീകരനെ വധിക്കുവാനായി അമേരിക്ക തുനിഞ്ഞിറങ്ങി.